പാമ്പുകളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ തൻ്റെ ദാമ്പത്യ ജീവിതം മാറ്റിവെച്ച ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഇപ്പോൾ കേരളത്തിൻ്റെ വികാരമാണ്. വാവ സുരേഷ്. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് ചെറുവയ്ക്കലിൽ ജനിച്ച സുരേഷ്. 12 വയസ്സുള്ളപ്പോൾ മൂർഖൻ ബാബനെ പിടിച്ചു തുടങ്ങിയ സുരേഷ് പിന്നീട് പിടിച്ചത് 250 രാജവെമ്പാലി. ഗിന്നസ് റെക്കോർഡിൽ പേര് കിട്ടേണ്ടതാണ്. പക്ഷേ ഒന്നിനും അദ്ദേഹം തുനിയാറില്ല. തുനിഞ്ഞിറങ്ങക്കം അദ്ദേഹത്തിനില്ല. തൻ്റേതായ ലോകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പാമ്പുകളെ സ്നേഹിക്കുന്നു. പാമ്പുകളെ നാട്ടുകാർ തല്ലിക്കൂടാതെ പിടികൂടി അതിനെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കുന്നു. ഇതാണ് സുരേഷിൻ്റെ പ്രത്യേകത. സുരേഷ് ഇപ്പോൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ കടന്ന് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കോട്ടയത്ത് കുറിച്ചിയിൽ മൂർഖൻ പാമ്പിനെ പിടിക്കുന്നതിനിടെ തുടയിൽ കടിയേറ്റ സുരേഷ് വളരെ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. വളരെ ഗുരുതരമായ അവസ്ഥയിൽ മന്ത്രി വാസവനടക്കം ആശുപത്രിയിൽ ക്യാമ്പ് ചെയ്ത് ചികിത്സ ഏകോപിപ്പിച്ചു. അങ്ങനെ സുരേഷ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സുരേഷിന് കയറി കിടക്കാനുള്ളത് ഒരു ചെറിയ കുടിൽ മാത്രം. അവിടെ ഒരു വീട് വെച്ച് കൊടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. മന്ത്രി വി എൻ വാസവൻ മുൻകൈയെടുത്ത് അവിടെ സുരേഷിന് ഒരു വീടൊരുങ്ങുകയാണ്. മുമ്പും സുരേഷിന് വീട് വെച്ചു കൊടുക്കാൻ പലരും തയ്യാറായി. അപ്പോഴൊക്കെ സുരേഷ് പറഞ്ഞത് തന്നെക്കാളും സാമ്പത്തിക നില താണവർക്ക് ആ സഹായം ചെയ്തു കൊടുക്കുക എന്നതാണ്. അതാണ് സുരേഷിൻ്റെ പ്രത്യേകത. സുരേഷ് എപ്പോഴും പാമ്പുകൾക്ക് ഇടയിലാണ്. ഒരു ദിവസം 4 മുതൽ 10 വരെ പാമ്പുകളെ അദ്ദേഹം പിടിക്കുന്നു. ആര് വിളിച്ചാലും അവിടെ എത്തുന്നു. പാമ്പുകളെ കണ്ടെത്തി പിടികൂടി ചാക്കിലാക്കി അവയെ കാടിനുള്ളിൽ വിടുന്നു. ചില പാമ്പുകളെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുന്നു. മുമ്പൊരിക്കൽ വളരെ അവശനിലയിലായ മൂർഖൻ പാമ്പിനെ മൃഗാശുപത്രിയിലെത്തിച്ച് ശസ്ത്രക്രിയ നടത്തിയ ചരിത്രവും സുരേഷിനുണ്ട്. അത്ര ഇഷ്ടമാണ് അദ്ദേഹത്തിന് പാമ്പുകളെ. പാമ്പുകളില്ലാതെ അദ്ദേഹത്തിന് ഒരു ജീവിതമില്ല. അദ്ദേഹത്തിനെ വാവാ സുരേഷ് എന്ന് വിളിച്ചു തുടങ്ങിയതും പാമ്പുകളുമായി ബന്ധപ്പെട്ടാണ്. നാട്ടിൽ പാമ്പിറങ്ങുമ്പോൾ നാട്ടുകാർ വിളിക്കും, വാ വാ സുരേഷേ. അങ്ങനെയാണ് വാവാ സുരേഷായി മാറിയത്. അദ്ദേഹത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് ഫാൻസ് ക്ലബ്ബുണ്ട്. ഒന്നല്ല, 4 ഫാൻസ് ക്ലബ്ബുകൾ. ഫാൻസ് അസോസിയേഷൻ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സ്വന്തമായി അധ്വാനിച്ച് ഒരു പണവും ഉണ്ടാക്കാത്ത, പാമ്പുകളെ പിടിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ മാത്രം വാങ്ങുന്ന സുരേഷ് ഇന്നത്തെ ലോകത്തിന്, ആധുനിക ലോകത്തിന് അത്ഭുതമാണ്. ആധുനിക ലോകത്തിന് ഒരു പ്രഹേളികയാണ് വാവാ സുരേഷിൻ്റെ ജീവിതം. ഭാര്യ ഏറെ മടുത്താണ് തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതെന്ന് സുരേഷ് പറയുന്നു. കാരണം പാമ്പുകളെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിക്കും. പാമ്പുകൾ രാത്രി സീൽക്കാരം മുഴക്കും. പാമ്പുകളുടെ സീൽക്കാരം കേട്ട് ഭാര്യ എന്നും ഭയപ്പെടും. അങ്ങനെ ഒരു നാൾ ഭാര്യ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഇനി ഒരുമിച്ച് ജീവിക്കാൻ പ്രയാസമാണ്. നിങ്ങൾ പാമ്പുകളുടെ ലോകത്താണ്, എനിക്ക് പാമ്പുകളുടെ ലോകം അന്യമാണ്. അങ്ങനെ ഭാര്യ പടിയിറങ്ങിപ്പോയി. പടിയിറങ്ങിപ്പോയ ആ ഭാര്യയെ പിന്നീട് സുരേഷ് തിരിച്ചു വിളിച്ചിട്ടില്ല. ഭാര്യ കാണിച്ചതാണ് ശരിയെന്ന് സുരേഷ് ഇപ്പോഴും പറയുന്നു. കാരണം അവൾക്ക് അവളുടേതായ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വമാണ് അവൾ കാണിച്ചത്. 24 മണിക്കൂറും പാമ്പിനോടൊപ്പം ഇടപഴകുന്ന ഒരാൾക്കൊപ്പം എങ്ങനെ ഒരു സ്ത്രീ ജീവിക്കും? അദ്ദേഹം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അങ്ങനെ ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. സഹോദരിയൊക്കെ ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. പാമ്പുമായുള്ള ജീവിതത്തിനിടയിൽ, പാമ്പുമായുള്ള ജീവിത മത്സരത്തിനിടയിൽ പലതും അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നുണ്ട്. തൻ്റെ വീട്ടിൽ അമ്മയുമൊത്ത് കുറച്ച് നേരം ഇരിക്കാനോ സഹോദരിയുമൊത്ത് സംസാരിക്കാനോ ഒന്നും അദ്ദേഹത്തിന് കഴിയാറില്ല. സുഹൃത്തുക്കളുമൊത്ത് സല്ലപിക്കാൻ കഴിയാറില്ല. കാരണം 24 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കും. പാമ്പുകൾ അവിടെയുണ്ട്, ഇവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഏത് പാമ്പായാലും അദ്ദേഹം പിടിക്കും. നീർക്കോലി മുതൽ രാജവെമ്പാല വരെയുള്ള പാമ്പുകളെ അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. ചാൾസ് രാജകുമാരൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ ഒരു അപൂർവ മനുഷ്യൻ എന്നാണ്. കാരണം പാമ്പുകടി കാരണം കൈവിരലുകൾ നഷ്ടപ്പെട്ട മനുഷ്യൻ. കൈവിരലുകൾ നഷ്ടപ്പെട്ടിട്ടും ഉള്ള വിരലുകൾ കൊണ്ട് പാമ്പിനെ പിടിക്കുന്ന മനുഷ്യൻ. വാവ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഒരുപാട് അപവാദങ്ങൾ പ്രചരിക്കപ്പെട്ടു. ഒരു മുൻപിൻ നോക്കാതെയാണ്,
Baba Pambula Pritikin and Ral Parano. Anganaka Palavatrula Apavangal. Vavaki, Pambin Visham, Uti at the Bilkuna Jury Undanore Parano. Anganakula Apavangal Undaitem, Addeham Pambula Snehijuno. Addehate, Natagarim. Padi Rangipoya, Bari, Ipogum Baba, Snehijuno. Yendangilim, Bari, Irangipoya, Padigari, Tirichuetamana, Addehapne, Uru, Vishwasamunda, Uri Cheria Vishwasamunda. പക്ഷെ വരുമോ അറിയില്ല സുരേഷ് പറയുന്നു തെറ്റ് എന്റേതാണ് ഒരു കുട്ടിക്ക് എന്നോടൊപ്പം ജീവിക്കാൻ പറ്റില്ല ഒരു പെൺകുട്ടിക്ക് എന്നോടൊപ്പം ജീവിക്കാൻ പറ്റില്ല കാരണം പാമ്പുകൾക്കിടയിലാണ് എൻ്റെ ജീവിതം ബിഷപ്പ് പാമ്പുകൾക്കിടയിലാണ്